हाय फ्रेंड्स एटाम क्लास फिजिक्स मोशन चलनवे बंधपेट चल टॉपिक कई वीडियो नाम डिस्कस डिस्टेंस डिस्प्लेसमेंट स्पीड एंड वेलोसिटी दूर स्थानांतर वेगता प्रवेगम तुंगे क्यों कम अवेशन अूनिट एक्सापिस् डिस्कस इन नाम पर चाप्टर ऐसी प्रधानपेट टॉपिक एक्सिलरेशन त्वरण त्वरण अलग एक्सिलरेशन टेम नाम डेली कौर वाइटालोच नोकबो एक्सिलरेशन स्पीड कूड़ा अलग नाम एक्सिलरेटर चवटो अल एक्सिलरेटर स्पीड कूड़कूड़ी पोवान धारण नमक यथार्थ फिजिक्स एक्सिलरेशन पर स्पीड कूड़ो मो अल नाम पर अब एक्सिलरेशन എപ്പോഴൊക്കെയാണ് ആക്സിലറേഷൻ ഉണ്ടാവുക അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് അതിൻ്റെ ഇക്വേഷൻ എന്താണ് യൂണിറ്റ് എന്താണ് അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുക ഇത്രയുമാണ് എട്ടാം ക്ലാസ് ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ ഇനി ഹയർ ക്ലാസ്സിൽ എത്തുമ്പോഴൊക്കെ ഈ ഒരു ആക്സിലറേഷൻ എന്നുള്ള ഫിസിക്കൽ കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ദൂരത്തെയായിരുന്നു നാം സ്പീഡ് വേഗത എന്ന് പറഞ്ഞത് 10 മീറ്റർ പെർ സെക്കൻഡ് 5 കിലോമീറ്റർ പെർ ഹവർ അത് ഡിസ്പ്ലേസ്മെന്റ് വെച്ചിട്ട് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നേരെയുള്ള ലെങ്ത് പരിഗണിക്കുമ്പോൾ നമ്മൾ വെലോസിറ്റിയിലാണ് പറയുക റോക്കറ്റിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇനി എപ്പോഴാണ് ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവുക ത്വരണം ഉണ്ടാവുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഒരു തെങ്ങിൻ്റെ മുകളിൽ ഒരു തേങ്ങ താഴേക്ക് ഇങ്ങനെ വീഴുമ്പോൾ അതിൻ്റെ വേഗത കൂടി വരികയാണോ ചെയ്യുക കുറഞ്ഞു വരികയാണോ ചെയ്യുക അല്ലേ ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അതിൻ്റെ വേഗത കൂടിക്കൂടി വരും നോക്കൂ മറ്റൊരു എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് വരുന്നു ഇത് വന്നത് ഒരു പ്രത്യേക വേഗതയിലായിരുന്നു എൻ്റെ കയ്യിലെത്തിയപ്പോൾ അതിൻ്റെ വേഗത കുറഞ്ഞു വന്നു താഴേക്കിടുമ്പോൾ അതിൻ്റെ വേഗത കൂടിക്കൂടി വരുന്നതാണ് ഞാനത് കയ്യിൽ വെച്ച് പിടിച്ചപ്പോൾ അതിൻ്റെ വേഗത കുറഞ്ഞു വന്നു ഇനി വണ്ടിയുടെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ ആക്സിലറേറ്റർ ചവിട്ടുമ്പോൾ നമുക്ക് ആ സ്പീഡോമീറ്ററിൽ അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കാണാം പക്ഷെ നമ്മൾ സ്പീഡ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബ്രേക്ക് ചവിട്ടും അപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു പ്രത്യേക സ്പീഡിൽ വന്ന ആ വാഹനത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് എന്തിലേക്ക് വരും സീറോയിലേക്ക് വരും അപ്പോൾ ഈ ഇതുവരെ പറഞ്ഞ എക്സാമ്പിളുകൾ ഈ ബോൾ താഴേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ബോൾ ഞാൻ പിടിക്കുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ വേഗത കൂടുകയോ അല്ലെങ്കിൽ അതിൻ്റെ വേഗത കുറയുകയോ ചെയ്യുന്നു അതായത് സ്പീഡിലൊരു ചേഞ്ച് വരുന്നു അതിൻ്റെ വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നു ദാറ്റ് ഈസ് ആക്സിലറേഷൻ അതായത് ഓരോ സെക്കൻഡിലും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വേഗത കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴാണ് അത് ആക്സിലറേഷൻ എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കുക കുറയുമ്പോൾ റിട്ടാർഡേഷൻ എന്നാണ് പറയുക മന്ദീകരണം എന്ന് പറയും മലയാളത്തിൽ കൂടുമ്പോൾ ആക്സിലറേഷൻ ത്വരണം കുറയുമ്പോൾ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസിലറേഷൻ എന്ന വാക്കൊക്കെ ഉപയോഗിക്കും അപ്പോൾ അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങുന്നു സഞ്ചരിക്കാൻ തുടങ്ങുന്നു ആ ബി വരെ നിങ്ങൾ 10 മീറ്റർ പെർ സെക്കൻഡിൽ പോയി എന്നിരിക്കാം ഓക്കെ ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് എത്താൻ നിങ്ങൾ 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയാണ് കൈവരിച്ചത് എന്ന് വിചാരിക്കുക എ മുതൽ ബി വരെ 10 മീറ്റർ പെർ സെക്കൻഡിൽ ബിയിൽ നിന്ന് സിയിലെത്താൻ 20 മീറ്റർ പെർ സെക്കൻഡിൽ അതായത് നിങ്ങളുടെ വേഗതയിൽ മാറ്റം വരുന്നു നിങ്ങളുടെ സ്പീഡിൽ ചേഞ്ച് വരുന്നു അപ്പോൾ നമുക്കിതിനെ ഇനീഷ്യൽ സ്പീഡായിട്ടെടുക്കാം ആദ്യ പ്രവേഗം ആദ്യ വെലോസിറ്റി ഓക്കെ അപ്പോൾ അതിനെ യു കൊണ്ടാണ് സൂചിപ്പിക്കുക ഇനി നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിലൊക്കെ ഇത് ആവശ്യം വരും ആദ്യ പ്രവേഗം ഇനീഷ്യൽ പൊസിഷൻ യു അതെത്രയാണ് ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് ദെൻ ഈ 20 ആണ് അന്ത്യ പ്രവേഗം ഫൈനൽ വെലോസിറ്റി അതിനെ വി കൊണ്ടാണ് സൂചിപ്പിക്കുക അതിവിടെ 20 മീറ്റർ പെർ സെക്കൻഡാണ് ഞാൻ നേരത്തെ പറഞ്ഞു പ്രവേഗത്തിൽ സ്പീഡിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ അവിടെ ആക്സിലറേറ്റ് ചെയ്തു എന്ന് പറയുള്ളൂ അപ്പോൾ ഇവിടെ മാറ്റമുണ്ട് ആദ്യം 10 ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ 20 സെക്കൻഡായി അപ്പോൾ അത് എത്ര സമയം എന്നുള്ളത് ഞാനിവിടെ വെറുതെ 5 സെക്കൻഡ് എടുത്തിട്ടാണ് 10ൽ നിന്ന് 20 ആയതെന്ന് വിചാരിക്കുക അപ്പോൾ സമയം ടി കൊണ്ടാണ് സൂചിപ്പിക്കുക അത് 5 സെക്കൻഡാണ് അതായത് 5 സെക്കൻഡ് കൊണ്ട് 10ൽ നിന്ന് 20 എത്തി അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ നിന്ന് എത്ര മാറ്റം വന്നിട്ടുണ്ടാവും എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആകെ മാറ്റം നമുക്ക് എന്താ നോക്കാം പ്രവേഗ മാറ്റം
രണ്ടാമതിൽ നിന്ന് ആദ്യത്തെ കുറക്കുക. അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ആകെയുള്ള ടൈം ഇതാണ് ടി. അപ്പോൾ ഓരോ വാല്യൂ നമുക്ക് കൊടുത്തു നോക്കാം. ഫൈനൽ വെലോസിറ്റി 20 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 10/5. ഇത്ര 20 മൈനസ് 10 10 ബൈ 5 2 മീറ്റർ. ഇതന്നെ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. താഴെ വീണ്ടും ഒരു ടൈമാണ്. സോ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദിസ് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദിസ് ബോഡി. വൺസ് അഗെയിൻ, ഒരു വസ്തുവിന് ആദ്യ പ്രവേഗം ഇനീഷ്യൽ വെലോസിറ്റി 10 ഉണ്ടായിരുന്നു, 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് 20 ആയി. അപ്പോൾ 1 സെക്കൻഡിൽ അത് എത്ര മാറ്റം വന്നു, ആ സ്പീഡിൽ വന്ന മാറ്റം, ആ പ്രവേഗത്തിൽ വന്ന മാറ്റമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുക, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നോക്കൂ നിങ്ങൾ, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ? വാട്ട് ഈസ് ആക്സിലറേഷൻ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് റേറ്റ് കാണാം, നിരക്ക് കാണാം എന്ന് പറയും മലയാളത്തിൽ. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയിൽ എത്ര ചേഞ്ച് വന്നു, 1 സെക്കൻഡിൽ എത്ര ചേഞ്ച് വന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആക്സിലറേഷൻ നമുക്ക് എ കൊണ്ട് സൂചിപ്പിക്കാം, സ്മോൾ ലെറ്റർ എ. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇക്വേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ മലയാളത്തിൽ പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കിനെയാണ് ത്വരണം എന്ന് പറയുക. ഇക്വേഷൻ വി മൈനസ് യു ബൈ ടി, അവസ്ഥ അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ സമയം. ക്ലിയർ? അപ്പോൾ ചില വസ്തുക്കളുടെ സമയം നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ, ആക്സിലറേറ്റർ ചവിട്ടുമ്പോൾ സ്പീഡ് കൂടിക്കൂടി വരും, ബ്രേക്ക് ചവിട്ടുമ്പോൾ സ്പീഡിൽ ഇങ്ങനെ വരുന്ന വാഹനം സ്പീഡ് കുറഞ്ഞ് 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 0 വരും. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ എന്നുള്ള ടേമല്ല ഉപയോഗിക്കുക, അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡീസിലറേഷൻ, റിട്ടാർഡേഷൻ, മലയാളത്തിൽ മന്ദീകരണം എന്ന് പറയും. അപ്പോൾ അത് കാണാനും ഇക്വേഷൻ ഇതന്നെയാണ്, ഒരു മാറ്റവും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് തുടങ്ങി മോഷനിലേക്ക് എത്തുമ്പോൾ, ഈ രണ്ട് പോയിൻറ്റ് ശ്രദ്ധിക്കുക. നിശ്ചല റസ്റ്റിൽ നിന്ന് ഒരാൾ തുടങ്ങുകയാണ്, സാധാരണ വാഹനങ്ങളൊക്കെ നമ്മൾ റസ്റ്റിൽ നിന്നാണ് എടുത്ത് പോവുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തെങ്കിലും ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ടാവും. ഇനി നേരെ തിരിച്ച് ബ്രേക്ക് ചവിട്ടുന്ന സന്ദർഭങ്ങളിൽ, നമ്മൾ കയ്യിലേക്ക് ഒരു വസ്തു ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി, അതായത് ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് റസ്റ്റിലായി, അപ്പോൾ ഫൈനൽ വെലോസിറ്റി ആയിരിക്കും 0. ഇക്വേഷൻ റിട്ടാർഡേഷൻ ആയാലും ശരി, ആക്സലറേഷൻ ശരി, ഇതാണ് കൊടുക്കേണ്ടത്. പക്ഷെ കൊടുക്കുമ്പോൾ വിയും യും വളരെ ആലോചിച്ച ശേഷം കൊടുക്കുക, തെറ്റ് വരാൻ സാധ്യത കൂടും. നമുക്ക് ഏതായാലും ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ പ്രോബ്ലം എല്ലാവരും വ്യക്തമായിട്ട് വായിക്കുക. 1 സെക്കൻഡ്. എ ഫുഡ് പാക്കറ്റ് ഡ്രോപ്പ്ഡ് ഫ്രം എ ഹെലികോപ്റ്റർ റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 5 സെക്കൻഡ്. ഇഫ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് ഇൻ 50 മീറ്റർ പെർ സെക്കൻഡ്, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? ഒരു ഹെലികോപ്റ്ററിൽ നിന്നും 5 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഒരു ഫുഡിൻ്റെ പാക്കറ്റ് ഗ്രൗണ്ടിലെത്തുന്നു. ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ഇടുന്നു, താഴെ എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 5 സെക്കൻഡ് എടുത്തിട്ടാണ് അത് എവിടെ എത്തിയതെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ കണ്ടെത്താൻ. തീർച്ചയായിട്ടും അത് ആക്സിലറേറ്റ് ചെയ്ത് ഇങ്ങനെ വരിക അല്ലേ. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ തന്ന ഡാറ്റ ഓരോന്നായിട്ട് എടുത്ത് ചെയ്ത്, നിങ്ങൾ 8ാം ക്ലാസ് മുതലേ ഫിസിക്സിൽ ശീലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിലെ തന്നിട്ടുള്ള ഡാറ്റ എടുത്ത് എഴുതുക എന്നുള്ളത്, അതിൻ്റെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ തന്നിട്ടുള്ളത് ആ ഹെലികോപ്റ്ററിൽ നിന്നാണ്, അത് റസ്റ്റിലായിരുന്നു ഫുഡിൻ്റെ പാക്കറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഫുഡ് പാക്കറ്റിൻ്റെ ആദ്യ പ്രവേഗം യു, ഇനീഷ്യൽ സ്പീഡ്, വെലോസിറ്റി തീർച്ചയായിട്ടും 0 ആണ് 0 ആണ്. ഇനി അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം വി തന്നിട്ടുണ്ട് 50 മീറ്റർ പെർ സെക്കൻഡ്. അതിനടുത്ത സമയവും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. ഇനി ആക്സിലറേഷൻ എന്താ, ത്വരണം എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഒന്നുകൂടെ ഇത്, എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം, ബൈ സമയം. ഓക്കെ, ഇനി തന്ന ഡാറ്റ അതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. വി 50, യു 0/5. 50/5 എത്രയാ? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ.
വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കാരണം നിങ്ങൾ ഇനി 9-ാം ക്ലാസ്സിലെത്തുമ്പോൾ ഇതേ പേര് ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സ് വീണ്ടും പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട 5 ടേംസ്, വട്ട് ഈസ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ, ഈ 5 എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു. യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം വെലോസിറ്റി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി പഠിച്ചു വെക്കുക. അതിൻ്റെ ടേംസ് എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഞാൻ ഒന്നുകൂടെ അതിൻ്റെ ടേംസും യൂണിറ്റും ഇവിടെ കാണിക്കാം. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും മീറ്ററാണ്, സ്പീഡും വെലോസിറ്റിയും മീറ്റർ പെർ സെക്കൻഡാണ്, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു ചാപ്റ്ററും നിങ്ങൾ സയൻസിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ ഒരു മോട്ടിവേയും ഉണ്ടാവും എൻ്റെ ലാസ്റ്റ്. അപ്പോൾ നമ്മൾ സ്പീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കൂടുതലും ഈ ചാപ്റ്ററിൽ പഠിച്ചത് അല്ലേ. നമ്മൾ മിക്ക വാഹന അപകടങ്ങൾക്കും കാരണം സ്പീഡാണ് അല്ലേ. വേഗത കൂടിക്കഴിയുമ്പോൾ ആ ആക്സിഡൻ്റെ ഇൻറ്റൻസ് കൂടും, തീവ്രത കൂടും. അപ്പോൾ നിങ്ങൾ പല സ്ഥലത്തും ബോർഡുകൾ കാണാം സ്പീഡ് കുറച്ച് പോവുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങളോടും പറയാനുള്ളത് അതാണ്, വാഹനങ്ങളിൽ പോകുമ്പോൾ പരമാവധി വേഗത കുറച്ച് പോവുക, പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എപ്പോഴും ഒരു മിനിമം സ്പീഡിൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ മോഷൻ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ